ഡിഒപി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് സാറാസിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്, മൂന്നാറിലേക്ക് പോവാം ഡിഒപി ഉണ്ടാവും. അന്നയുടെ ചിരി കാണുമ്പോ എനിക്ക് ഞാൻ വർഷങ്ങൾ പുറകോട്ട് പോവാണ്. ഷാഫിക്കയുടെ ലൊക്കേഷനിൽ വെച്ചാണ് എനിക്ക് അന്നയെ ഞാൻ കാണുന്നത്. കൊച്ചുകുട്ടിയാണ്, ഫുഗ്ജയുടെ കൂടെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് വരികയാണ്. അപ്പം ഭയങ്കര നാണംകുണിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെ ഫുഗ്ജയോട് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ആദ്യം ഞങ്ങളൊക്കെ അവളോട് പറയായിരുന്നു അഭിനയിക്കണം അഭിനയിക്കണം എന്ന്. പക്ഷെ പിന്നീട് അവള് നമ്മളെയൊക്കെ മറച്ചു വെച്ച് അവള് തന്നെ പോയി ഓഡിഷൻ പങ്കെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്താണ് അത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം? കാര്യം സ്വന്തം പാഷൻ നമ്മള് തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ, എനിക്ക് ആർട്ട് എന്നുള്ളത് എപ്പോഴും ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിപ്പോ ചെറുപ്പം തുടങ്ങി ഒരു ആർട്ട് ഫീൽഡ് തന്നെ കരിയറായിട്ട് ചൂസ് ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് ഒരു ധാരണ ഇല്ല. ഞാൻ വരയ്ക്കും, ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അപ്പം ആർട്ട് ഫീൽഡിൽ തന്നെ ഇങ്ങനെ കറങ്ങിത്തന്നെ നടക്കുവാണ്. അപ്പൊ ഏതാണ് എന്നറിയില്ല. ഈ ഓഡിഷൻ ഭയങ്കര റാൻഡം ആയിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ അത് അങ്ങനെ സിനിമ ഓഡിഷന് തന്നെ പോണമെന്ന് പെർസ്യൂ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം പോലും അല്ല. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു ഓഡിഷൻ വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അവർ കോൾ ബാക്ക് കിട്ടുക, അങ്ങനെ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഒരു പരിപാടിയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പം കുമ്പളങ്ങി നൈറ്റ്സിന് സെലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റ് ചെന്ന് അഭിനയിക്കുമ്പോ അപ്പോഴാണ് ഒരു റിയലൈസേഷൻ വരുന്നത്. ഇത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ് ആക്ടിങ് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്യണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. അല്ലാണ്ടിപ്പം ജനറലി ലൈഫിൽ ഞാൻ അത്യാവശ്യം റിസർവ്ഡ് ആണ്, കുറച്ച് ഷൈ ആണ് ഇപ്പോഴും. പക്ഷെ സിനിമയുടെ കാര്യം മാത്രം എനിക്ക് എന്തോ ഒരുപാട് എനർജി തരുന്ന ഒരു പരിപാടിയാണ്.